സന്തോഷമുണ്ട് ബ്രോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തോ സ്വസ്ഥമായിട്ട് വീടിക്കാൻ സമയത്ത് എന്റെ ബിയർ എടുത്തോടെ എന്റെ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്താണ് 10 തല കമ്പലിയും എന്നെ അതിലോട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു പുള്ളിക്കാരൻ. അപ്പൊ അത് കാരണം ഞാൻ നമ്മുടെ റോയേഷ് ബ്രോയുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആസയായിട്ട് മിക്സ് ചെയ്ത് കുടുകൂടാൻ വെച്ചു. സത്യം പറഞ്ഞാൽ അറിയും. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള വെള്ളപടിയുള്ളൂ, ബട്ട് ഇറ്റ്സ് നോട്ട് എ റിവ്യൂ വീഡിയോ, ബട്ട് ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ വീഡിയോ. ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മിസ്റ്റർ റോയേഷ് റോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, എന്താ ആ താഴെ വരുന്ന മനുഷ്യനെ കണ്ട പൊങ്ങി വന്നത്, അതെ ആ പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മദ്യപാനി ദ ഡ്രങ്ക് ചാനൽ ഇതുവരെ കാണാത്തൊരു തരത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അതുകൊണ്ട് മദ്യപാനിയുണ്ട്, ഇതാ ഈ മനുഷ്യനും ഇവിടെ ഉണ്ട്. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. ലെറ്റ്സ് ഗോ ഗായ്സ്. ഗായ്സ് എത്രയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലിൻ്റെ ആ പരിശുദ്ധി വിട്ട് കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആശാനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഇടയ്ക്കിടക്കൊന്ന് ടച്ചിങ്സ് ആയിട്ടും പോയിക്കാനായിട്ട് കെ എഫ് സ്ട്രോം. അല്ലേ ട്രങ്കഡ്ജി, നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മിസ്റ്റർ ട്രങ്കഡ്ജി, ലെറ്റ്സ് ഗോ മാൻ. സോ ചിയേഴ്സ്. ആൻഡ് ചിയേഴ്സ് യു ഗായ്സ്. കൂടുതലൊന്നും കഴിച്ചിട്ട് റിവ്യൂ ചെയ്യാനൊന്നുമല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡിയാണ്. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ഇത് ആൽക്കഹോളിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ റിവ്യൂ വീഡിയോ ഗായ്സ്. സോ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും നമ്മുടെ മുമ്പുള്ള കാര്യങ്ങളിലും മുമ്പുള്ള വീഡിയോസിൽ നിന്നും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. സോ ഗായ്സ്, നമ്മുടെ ജോയേഷ് ഭായ് ഉണ്ടല്ലോ, സോറി ജോയേഷ് ബ്രോ, പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഏതോ ഹിന്ദിക്കാരനൊക്കെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും, ബട്ട് ഈസ് എ മലയാളി ഐ ഗ്യാസ്. എനി ഹൗ, പുള്ളിക്കാരൻ ചോദിച്ചതെന്ന് വെച്ചാൽ മദ്യപാനി, നിങ്ങൾ മെസ്സേജ് കണ്ടല്ലോ, സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ. പുള്ളി ചോദിച്ചിരിക്കുന്നത് ഞാൻ മദ്യപാനം തുടങ്ങിയത് എങ്ങനെയാണ്, ഫസ്റ്റ് വെള്ളപടി എങ്ങനെയാണ്. അഭിമാനത്തോടെ മദ്യപാനി പറയും ഇതിൽ നിന്നാണ് മദ്യപാനി സ്റ്റാർട്ട് ചെയ്തത്. പ്രോബബ്ലി എല്ലാ കള്ളുകുടിമാരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെയിം സാധനത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ചെയ്തു അപ്പം കഥയിലേക്ക് കടന്നുവെങ്കിൽ ഏത് വർഷമാണ്, ഏത് സമയമാണ്, ഏത് പ്രായമാണ് എന്നൊന്നും ഇപ്പോൾ തൽക്കാലം എനിക്ക് പറയാൻ നിവർത്തിയില്ല. ബട്ട് എനിവേ, നമ്മുടെ കഥാപാത്രം ഇതാണ്. അപ്പോൾ ബെസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചെങ്കിൽ ആ ഒരു ടൈമിൽ ആദ്യമായിട്ട് കുടിക്കുവാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളത് ക്യൂരിയോസിറ്റിയും പേടിയും ഒരുപാട്. കുറച്ച് കുട്ടിയായിരുന്നു, എന്നുവെച്ചാൽ പ്രായപൂർത്തി ആയിട്ടില്ലെന്ന് പറയത്തില്ല, എബവ് 18 ഇയേഴ്സ്. അപ്പോൾ ആ ടൈമിൽ മദ്യപാനി ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് മദ്യപാനി, നമ്മുടെ ഡ്രങ്കഡ്ജി അല്ല, ഡ്രങ്കഡ്ജിയൊക്കെ അന്ന് വെള്ളത്തിൽ തിമിർത്താടി നടന്നിരുന്ന ടൈമായിരിക്കും അതൊക്കെ. ഇത്രയും പറഞ്ഞപ്പോൾ പുള്ളിക്ക് കുടിക്കാൻ മുട്ടി. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ടും അവനും ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസമായി കാണത്തുള്ളൂ, അത് പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ടൈമിൽ പുള്ളി പറഞ്ഞു, എടാ വാ നമുക്കൊരു ബീർ കഴിക്കാം. ഞാൻ ബീർ കഴിച്ചു, നല്ല സൂപ്പർ സാധനമാണ്. അപ്പം നമ്മൾ സിനിമയിൽ മാത്രം കാണുമെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധ പോലും അങ്ങോട്ട് വരുന്നില്ല, കാരണം വെള്ളപ്പെട്ട അന്നൊക്കെ പേടിയല്ലേ. അച്ഛനും അമ്മയും എല്ലാവരും വഴക്ക് പറയും, ആ ഒരു ടെൻഷൻ ആ ഒരു ഫീലൊക്കെ ഉള്ള സമയതാണ്, എടോ വേണ്ട ഞാനില്ല എന്നാണ് ഞാൻ അന്ന് അവനോട് പറഞ്ഞത്. ബട്ട് എന്നെ ഒരുപാട് അയാൾ മോട്ടിവേഷൻ എന്ന് ഞാൻ പറയത്തില്ല, എന്നെ ഒരുപാട് കമ്പല്ലെയും എന്നെ അതിലോട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു പുള്ളിക്കാരൻ. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ സഹ കിട്ടി ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഒരു ബിയർ മേടിക്കാം. അന്ന് നമുക്ക് ഒന്ന് രണ്ട് മൂന്നൊന്നും കണക്കരുതില്ല, ഒരു ബിയർ നമുക്ക് മേടിക്കാം, നമുക്ക് രണ്ട് പേർ കൂടെ അത് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ദാ ഈ പുള്ളിക്കാരനെ മേടിച്ചുകൊണ്ട് മദ്യപാനിയും ആ അൺനോൺ ഫ്രണ്ട്, അത് നിങ്ങൾക്കറിയില്ല, അവനും കൂടെ നടന്നു റോഡിൽ കൂടെ, ഇരുട്ട് മൂടിയ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു. അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഏതെങ്കിലും ഒരു ഇരുട്ട് വാക്കിലിട്ട് അടിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഇരുട്ട് വാക്കിലിരുന്ന് അടിക്കണം, അതാണ് ചിന്ത മനസ്സിൽ കൂടി. അങ്ങനെ പോയി ഒരു നല്ലൊരു പ്ലേസ് കിട്ടി, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഇരുട്ട് മൂടിയ ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം. അങ്ങനെ അവിടെ പോയി ദാ നമ്മുടെ കെ എഫ് അളിയനെ ആദ്യമായിട്ട് ബീർ കൈപ്പിടിക്കുന്ന ദിവസമായിരുന്നത്. കേട്ടോ ട്രങ്കടെ, മദ്യപാനി ആദ്യമായിട്ട് ഒരു ബീർ കൈകൊണ്ട് തൊടുന്ന ദിവസം. അങ്ങനെ ആ ചരിത്ര നിമിഷമായിരുന്നു കായസത്, മദ്യപാനിയുടെ കൈകളിൽ ഒരു മദ്യക്കുപ്പി ആദ്യമായിട്ട്, അതും ദാ ഈ കുപ്പി, അതാണ് വളരെയധികം എക്സെപ്ഷണൽ കേസായതാണ്. അങ്ങനെ ഇത് മേടിച്ചു, അപ്പോഴും ഓപ്പണറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും എന്താ, ഞാനല്ല പുള്ളിക്കാരൻ ഇതുപോലെ കടിച്ചു പൊടിച്ചു. നമ്മുടെ ഡ്രങ്കഡ്ജിയുടെ ആയുധം ഒന്നുമില്ല. ഡ്രങ്കഡ്ജിയുടെ ആയുധം എന്തുവാണ്, എന്തുവാ ഡ്രങ്കഡ്ജിയുടെ ആയുധം, ആ ഇരുമ്പ് പല്ലുകൾ.
അപ്പോൾ പുള്ളിക്കാരൻ അതങ്ങ് കടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് ഇനിഷ്യലി എൻ്റെ ഇതിലോട്ട് ഇങ്ങനെ തന്നു, എടാ എന്താ സാധനം. പക്ഷെ അതൊരു പ്രത്യേകത ഒന്നും കാണാം. സാധനം പറഞ്ഞാൽ ചിൽഡ് ബിയറൊന്നുമല്ല, സാധാരണ ബിയർ, തണുക്കാത്ത സാധാ ബിയർ. നമുക്കന്ന് ചിൽഡ് ബിയർ വേണമെന്നോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ സാധാ ബിയറിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ ഒന്നും നമുക്ക് അറിയത്തെട്ടായി. മദ്യപാനി ഇതിങ്ങനെ എടുത്തു, ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കി. ഇപ്പം മണത്തിട്ടൊന്നും മനസ്സിലായില്ല പൊതിയ വരുന്നത്. അല്ലേടാ കടേ, ഇപ്പം ബിയർ മണത്തെ കൊതി വരും. മറ്റേ ഫസ്റ്റ് ടൈം ആയപ്പോഴായിരിക്കും ടെൻഷൻ. അതെ, ഫസ്റ്റ് ടൈം, കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താണ് ഏതാണെന്ന് ഒന്നും നമുക്കറിയില്ല. ആദ്യമായിട്ട് കാണുന്നൊരു സാധനം. അപ്പം മദ്യപാനി ഇങ്ങനെ മണത്തു. മണത്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ചോദിച്ചാൽ, ഇതെന്തോടും തൈര് പിരിഞ്ഞ മണമാണല്ലോ. സത്യോട്ട് ഞാൻ പറയുള്ളൂ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഗൈസ്. തൈരിൻ്റെ മണം, കറക്റ്റ് തൈരിൻ്റെ മണം. ഒന്നാമത്തെ കാര്യം തണുപ്പും കൂടി ഇല്ലാത്ത കാരണം കറക്റ്റ് തൈരിൻ്റെ മണം. ഞാൻ ചോദിച്ചു ഇത് സാധനം ഇങ്ങനെ കുടിക്കുള്ളൂ. അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സിപ്പ് എടുത്തിട്ടാണ് ഇങ്ങനെ കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. റിട്ടേൺ ഒറ്റടി തുപ്പിക്കളഞ്ഞു, വാളുച്ചളഞ്ഞല്ല തുപ്പിക്കളഞ്ഞു. കാരണം ഫേസ്റ്റ് ടൈമിൽ നമുക്ക് ടേസ്റ്റ് എന്താണോ ഒന്നും മനസ്സിലാകുന്നില്ല, ഫേസ്റ്റ് ടൈമാണ് മൗത്ത് വായിലോട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് അപ്പം തന്നെ അടിച്ച് തുപ്പിക്കളഞ്ഞു, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കുടിച്ചില്ല. പിന്നെ ആ പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ട് തന്നെ മൊത്തം കുടിച്ചു തീർന്നു. അതായിരുന്നു മദ്യപാനിയുടെ ഫേസ്റ്റ് എവർ വെള്ളപടി, കഞ്ഞി വെള്ളപടി ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞ് പിന്നെയും അവരിവരൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചുകൂടെ ടെംപ്റ്റ് ചെയ്യിപ്പിച്ച്, കമ്പിൾ ചെയ്യിപ്പിച്ച്, നമ്മളെ പിരിയേറ്റി. ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേക്കും സെക്കൻഡ് റൗണ്ട്, അതായത് കുറച്ച് നാൾ ദീർഘ നാളുകൾ ഒന്നോ രണ്ടോ മാസം അങ്ങോട്ട് ശേഷമാണ് ഈ ഒരു രണ്ടാമത്തെ റൗണ്ട്. അന്നത്തെ ബിയർ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഡ്രങ്ക് ചെയ്യാൻ ഞാനോട്ടെ അത്ര കമ്പനി ഇതിൻ്റെ ഒരു കമ്പനി ഇല്ലായിരുന്നു ഒന്നിലിടും. അന്ന് നമ്മൾ തമ്മിൽ വെള്ളപടി കമ്പനി മാത്രമല്ല, ഒരു തരത്തിലുള്ള കമ്പനിയും ഇല്ല. അതെ, അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ കേഫ് അല്ല, അന്ന് എന്തോ ഒരു മാരേജ് ഫംഗ്ഷനോ സംതിങ് സം കൈൻഡ് ഓഫ് ഫംഗ്ഷൻ വാസ് ഗോയിങ് ഓൺ. അന്ന് ഏതെന്നറിയോ, കല്യാണി എന്ന് പറഞ്ഞൊരു ബിയറുണ്ട്, ബ്ലാക്ക് ലേബലോ അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു ബിയറല്ലേ, കല്യാണി ബ്ലാക്ക് ലേബലോ അങ്ങനെ. അതെ, അങ്ങനെ എന്തോ ഒരു ബിയറാണ് കല്യാണി എന്നാണ് നമുക്ക് അറിയാവുന്നത്. ബിയറിൻ്റെ പേര് കല്യാണി, ഒരു ബ്ലാക്ക് കളറിൽ എന്നാണ്ടൊക്കെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേടിച്ച്, എൻ്റെ ഈ പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ ടെറസിൽ, അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കാട്ടിലും വീട്ടിലും ഒന്നും പോയില്ല, ആ കൂട്ടുകാരൻ്റെ വീടിൻ്റെ ടെറസിലിരുന്നിട്ട് അന്ന് ആദ്യമായിട്ട് മദ്യപാനി ഒരു ബിയർ കുടിച്ചു, കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു. അതായിരുന്നു മദ്യപാനിയുടെ ജീവിതത്തിലെ മദ്യപാന രംഗത്തേക്കുള്ള രംഗപ്രവേശം. അപ്പോൾ രംഗപ്രവേശം നടത്തിയത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് ആഴക്കടലിലേക്കുള്ള യാത്ര പോലെ, ആഴക്കടലിൽ പോലുള്ള ഈ മദ്യ തരങ്കിണിയിലേക്കുള്ള യാത്രയായിരുന്നു മദ്യപാനി. പിന്നെ വെച്ചടി 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 മദ്യപാന വരും. ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാവും, ഇതാ ഈ മനുഷ്യനും പറയാം. അത് നമ്മളൊരു എപ്പിസോഡ് കണക്കി നമ്മളത് ചെയ്യുന്നതായിരിക്കും അല്ലേ, വഴിയേ വരും, അത്രയേ ഉള്ളൂ കാശ്. ഇപ്പം മദ്യപാനി പറഞ്ഞതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഡ്രങ്ക് അടിച്ചേക്ക് പറയാനുള്ളത്. അപ്പോൾ കാശ്, നമ്മുടെ റോയിഷിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപാനി ആദ്യമായിട്ട് മദ്യപിച്ച് പൂസായി വാള് വെച്ചതെന്നാണ്, അതാണ് പുള്ളിക്ക് അറിയേണ്ട സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിസ്സാരമായിട്ട് പറഞ്ഞുതരാം, അത്ര ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല. ഏത് ബ്രാൻഡാണ് കാര്യങ്ങളൊന്നും മദ്യപാനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമില്ല. ഏത് ബ്രാൻഡാണ് കാര്യം മാത്രമേ ഓർക്കാതെ ഉള്ളൂ, ബട്ട് ആ ഇൻസിഡൻ്റ് ഇതാ ഇന്നലെ നടന്നതുപോലെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മിസ്റ്റർ ഡ്രങ്കൻജി, യെസ്, താങ്കൾ എന്താണ് മദ്യപാൻ തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് ഒരു 90s. യെസ്, ഓ ദാറ്റ്സ് എ ലോങ് വേ ബാക്ക്. ഒരു പിള്ള ഗൈസ്, പിന്നെ ചിലരൊക്കെ പറയുന്നത് വെച്ചെങ്കിൽ ഡ്രങ്കഡ്ജി ജനിച്ചതേ മദ്യപിക്കാനാണ്, അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ വെള്ളപടി തുടങ്ങിയതാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള സത്യം നോക്കാൻ, എന്നേക്കാൾ മുമ്പ് ജനിച്ച് ഭൂമി കണ്ട് മദ്യപാനം തുടങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള റൂമേഴ്സ് നമുക്ക് ഒരുപാട് കേൾക്കാൻ സാധിക്കുമായിരുന്നു. എനിഹാവ് പുള്ളിയുടെ ആംബിയർ വെച്ച് അതൊക്കെ സത്യമാവാനാണ് സാധ്യത. അതെ, വരും എപ്പിസോഡുകളിൽ അടിപൊളി സാധനങ്ങളായിരിക്കും വരാൻ പോണത് അല്ലേ ഡ്രങ്കൻജി? തീർച്ചയായിട്ടും. ആരും കേട്ടാ കൊതിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആക്ഷൻ മൂവി ആയിരിക്കും വരാൻ പോണത് നമ്മുടെ ഡ്രങ്കൻജിയുടെ കഥ. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കും, നിങ്ങളിൽ പലരും കടന്നു പോയിട്ടുള്ള തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കും പുള്ളിക്കാരുടെ പറയാനുള്ളത്. ഓക്കെ, വരട്ടെ, സമയം വരുമ്പോൾ പറയും. അതാണ് ഗായ്സ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഗായ്സ്, മദ്യപാനി ആദ്യമായിട്ട് വെള്ളം വെടിച്ച് ഓഫായി വാള് വെച്ചു. ആ കാര്യം മദ്യപാനി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാലെന്ന് പറഞ്ഞല്ലോ. സോ ദ ഇൻസിഡൻറ്റ് വാസ് ഓൺ 2009 April 3rd. അത് ഇത്ര കൃത്യമായിട്ട് മദ്യപാനി പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ,
ദ ഡേ വാസ് ഏപ്രിൽ 3rd ഐ മീൻ എ സൺഡേ ഓർ സംതിങ് ഐ ഗസ് അന്നാണ് നമ്മുടെ സൂര്യ മനുഷ്യൻ്റെ അയൻ സിനിമ ഇറങ്ങിയത് റിലീസ് ഡേ ആണ് അപ്പോൾ ഇതുപോലെ തന്നെ മദ്യപാനിയും എൻ്റെ ഒരു ഫ്രണ്ടും ഈ ഡ്രങ്കഡ്ജി അല്ല എൻ്റെ മറ്റൊരു ഫ്രണ്ട് അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഏത് വൈട്രമാണെന്ന് ഓർക്കുന്നില്ല സം സോർട്ട് ഓഫ് വൈട്രം എം ജെ ആണോ ഏതാണെന്നൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇറ്റ് വാസ് സോ മെനി ഇയേഴ്സ് ബാക്ക് ഐ ഗസ് അപ്പോൾ ആ ബ്രാൻഡ് ഇതുപോലെ കഴിച്ചു അതായത് ഇത്തിരി അഹങ്കാരത്തോടെ കഴിച്ചത് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടും കഴിച്ചിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല വൈട്രമല്ല ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുത്തലൊന്നും ആ ടൈമിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ലാവിഷായിട്ട് കഴിച്ചു അതും ഇത്തിരി ജാട കാണിക്കാനായിട്ട് മാസമുണ്ടല്ലോ നമ്മുടെ മാസമായിട്ട് മിക്സ് ചെയ്ത് കുടികൂടാൻ കഴിച്ചു സത്യം പറഞ്ഞാൽ അറിയത്തില്ല വെള്ളപടി തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ടൈമിലെന്ന് പറഞ്ഞാൽ ഒരു ക്വാർട്ടറാണെന്ന് കരുതി മേടിച്ചത് അരയായിരുന്നു ഞങ്ങൾക്കറിയില്ല അളവും കാര്യം അല്ല കേട്ടോടങ്ങടെ എനിക്കൊന്നും അറിയത്തില്ല അതല്ല ക്വാർട്ടറാണെന്നാണ് കരുതി മേടിച്ചത് നമുക്കറിയത്തില്ല കുപ്പികളും കാര്യങ്ങളും നമ്മൾ ഇതൊരു കാണും കൊച്ചല്ലേ ആ ടൈമിൽ അപ്പോഴേക്കും ക്വാർട്ടർ മേടിച്ചിട്ട് അടിക്കുക അപ്പോഴേക്കും സാധനം അരയാണ് നമുക്കിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയാത്തതാണ് നമ്മൾ മാസം മിക്സ് ചെയ്താൽ സുഖം വൈട്രമല്ലേ സുഖമായിട്ട് ജ്യൂസ് കുടിക്കുന്ന പോലെ അങ്ങനെ കുടിച്ച് 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 എന്നിട്ട് അവസാനം റെയിൻബാൻ സിനി ഹൗസ് ആലപ്പുഴ റെയിൻബാൻ സിനി ഹൗസിലായിരുന്നു അയൺ സിനിമ ഇറങ്ങിയിട്ടിരിക്കുന്നത് റിലീസ് ഡേ ആണ് അപ്പോൾ എന്നിട്ട് പിന്നെ അടിച്ച് ഫുൾ ആ അര മുഴുവൻ അടിച്ച് തീർത്തു എന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോവാം വന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം ബസ്സിലാണ് പോകണം ബസ്സിൽ പോയി മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങി എന്നിട്ട് അവിടെ നടന്നു കൂളായിട്ട് ഫ്രീ കാരണം ഒരു വൈബും ഇല്ല സിമ്പിളായിട്ട് നടന്നു അങ്ങനെ പോയി നമ്മുടെ ശ്രീബാൻ സിനിമ ഫസ്റ്റ് ക്ലാസ്സിലാണ് കയറിയത് ഫസ്റ്റ് ക്ലാസ്സിൽ മറ്റേ തുരങ്കം പോലും സാധനം ടിക്കറ്റ് എല്ലാ തിയേറ്ററുകളും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനിവേ ഒരു ഗ്യാപ്പ് ആ തുരങ്കത്തിൽ കൂടെ കയറി നടന്നപ്പോൾ പോലും എൻ്റെ ആ ഫ്രണ്ടിലൂടെ ഞാൻ പറഞ്ഞു എടേ ഇതെന്ത് സാധനമാണ് ഇത്ര അടിച്ചിട്ട് ഒരു കിക്കാവുന്നില്ലല്ലോ ഒന്നുമില്ല പച്ചവെള്ളം കുടിച്ചു പോലൊന്നും ഒരു പുല്ലുമില്ലെന്ന് നല്ലോ കണക്കടെ നമുക്ക് അഹങ്കാരം തോന്നുമ്പോൾ അങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കും അപ്പോൾ മദ്യപാനി പറഞ്ഞത് എന്ത് സാധനം ഒരു പുല്ലുമില്ല ഒന്നുമില്ല വെറുതെ ആയപ്പോൾ ഒരു അടിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അയൺ സിനിമ തുടങ്ങി സിനിമ തുടങ്ങി എയർപോർട്ടിൽ നിന്ന് കണ്ട് സൂര്യ വരുന്നതായിട്ടുള്ള സീൻ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് മദ്യപാനിതാ മുമ്പിലിരുന്ന സീറ്റിലോട്ട് ഇതാ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടന്നു എന്നിട്ടൊരു വാൾ പ്രവാഹം തുടങ്ങി കുടുകുടുകുടാന്ന് അടിസ്ഥാനം മാസമായിട്ട് മിക്സ് ചെയ്ത് അപ്പോഴാണ് പവർ കയറി തുടങ്ങിയത് അങ്ങനെ വാള് തുടങ്ങി വാള് വെച്ച് ഇങ്ങനെ കിടക്കും എന്നിട്ട് എപ്പോഴോ തലയൊന്ന് പൊക്കി നോക്കി തല പൊക്കി നോക്കിയപ്പോൾ എന്താണെന്ന് കാണുന്നറിയാവും സൂര്യമച്ചാൻ വരും മറ്റേ ജയിലിൽ നിന്ന് മറ്റേ പ്രഭു ഇറക്കിക്കൊണ്ട് വരുന്നൊരു സീനുണ്ടല്ലോ ആ സീനിൽ സൂര്യ ഇങ്ങനെ തോളത്തൊടുപ്പ് ഇട്ടുകൊണ്ടിങ്ങനെ വരാം അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താണ് 10 തലയുള്ള രാവണൻ എന്നൊക്കെ കേട്ടില്ലേ അതുപോലെ 10 ബോഡിയുള്ള സൂര്യകൾ നടന്നു 10 സൂര്യമാർ നടന്നു വരും അതാണ് എൻ്റെ കണ്ണിലൂടെ ഞാനിന്ന് കാണുന്നത് അത് കാണാൻ അത്രയും മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെയും ദാ ഇങ്ങനെ കിടന്ന് കൂടാന്ന് വാൾ വെച്ചു എന്നിട്ട് ഇൻ ബിറ്റ്വീൻ എപ്പോഴോ പോയി വാഷ്റൂമിലോട്ടൊന്ന് പോയി വാഷ്റൂമിൽ പോയിട്ട് അവിടെ എവിടെയോ ചുമ്മാ ഒന്ന് ഇരുന്നത് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ആരൊക്കെയോ ഇങ്ങനെ പറയും ആ വേണ്ട കിടന്നോട്ട് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ പറയും എന്നിട്ട് പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ അവിടെ ചെന്നു അവിടെയും കിടന്ന് ഒരു 10-15 മിനിറ്റ് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഞാൻ തിരിച്ച് പിന്നെ അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ വന്നവനെ കാണുന്നില്ല നോക്കിയപ്പോഴേക്കും ആ ഇരിക്കുന്ന സീറ്റ് തന്നെ ഉണ്ട് ആശാൻ അവിടെ കിടന്ന് വാൾ വെക്കാം ഞാൻ ഇരുന്ന് അതേ പൊസിഷനിൽ ഇരുന്നിട്ട് ഫ്രണ്ട് ഇരുന്നിട്ട് വാൾ വയ്ക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്തിരുന്നൊരു പുള്ളിക്കാരൻ അപ്പോൾ ഈ പുള്ളിക്കാരൻ ഓഫായി പോയെന്ന് ഊഴിൽ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഓഫായി പോയെന്ന് എന്നിട്ട് പിന്നെ സിനിമ കഴിയാനൊന്നും കാത്തിരുന്നില്ല മദ്യപാനി എല്ലാം കൂടെ പാക്ക് ചെയ്ത് നേരെ അടുത്ത വണ്ടി കയറി വീട്ടിലോട്ട് പോയി കിടന്ന് തുടങ്ങി അതാണ് മദ്യപാനിയുടെ ആദ്യത്തെയായിട്ടുള്ള അടിച്ച് പൂസായി വാൾ വെച്ച ചരിത്രം സച്ചിയസ് കാസ് എന്താണോ സ്വസ്ഥമായിട്ട് ബീറടിക്കുന്ന സമയത്ത് എൻ്റെ ബീർ തീർന്നു ഇത് എടുത്തോട്ടെ എൻ്റെ കാഴ്ച ഇത് കണ്ട സ്വന്തം ബിയർ അടിച്ച് തീർത്തതേ ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ സ്വന്തം ബിയർ അടിച്ച് തീർത്തു എന്നിട്ട് ദൈവം ഇരിക്കുന്ന ഇരിപ്പണ്ട സ്വന്തം ബിയർ അടിച്ച് തീർത്തിട്ട് ഞാൻ ബിയർ അടിക്കുന്ന കണ്ടിട്ട് കൊതി വന്നിട്ട് കറങ്ങി വന്നേക്കുക ഇതെന്റെ കോട്ടയാണ് തനിക്ക് എന്തായിരുന്നു കഥ പറയല്ലേ അപ്പൊ പിന്നെ എനിക്ക് ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് ഇത്തിരി ചായ പിടിക്കുന്ന സാധനം കുടിക്കണമല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ബ്രേക്ക് എടു അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് ആയിക്കോട്ടെ ഡ്രങ്കഡ് പറഞ്ഞല്ലേ സോ വിൽ സി ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സോ ഗായ്സ് നമ്മുടെ റോയേഷ് ബ്രോയുടെ ഫൈനൽ ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് നമ്മൾ സോ പുള്ളിക്കാരൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനിനെ ആദ്യമായി വീട്ടിൽ വെള്ളം പിടിച്ച് പൊക്കിയതെന്നാണ് അതൊരു ഒന്നൊന്നര ചോദ്യമായി പോയി അല്ലേ മിസ്റ്റർ ജോമൻ ഒരാളെ വെള്ളം അടിച്ച് വീട്ടിൽ പൊക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര നിമിഷമാണ് അതെ അതൊരാവശ്യമാണ് പക്ഷെ നമ്മൾ ആപ്പിലാക്കുന്ന ഒരു ചോദ്യം കൂടെ ആണ് ആക്ച്വലി അല്ലേ താങ്കളെ വീട്ടിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു സോറി മദ്യപിച്ച് പൊക്കിയിട്ടുണ്ട് വാഹനം ഓടിച്ച് പൊക്കിയിട്ടില്ല സോ ഗായ്സ്
മദ്യപാനീനെ വെള്ളമടിച്ച് പൊക്കിയതല്ല, ബട്ട് അതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. അതെങ്ങനെയാണ് ഏതാണെന്ന് ഇതാ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ ഒരു കർമ്മം ബാക്കിയാണ്. ആഹാ, എത്ര സുന്ദരമായ കാഴ്ച. ബാക്കി നമ്മുടെ ഡ്രങ്ക് ചെയ്യും. മോനെ നേരത്തെ തൊട്ടേ കൊതി പിടിച്ചിരിക്കുകയാണ്. Yes, man. So, back here. അപ്പോൾ ചെറുതൊന്നും പിടിപ്പിക്കട്ടെ, അത് കഴിഞ്ഞിട്ടാവാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇത് പരീക്ഷയൊന്നുമല്ല, ബട്ട് ഇസ് വാസ് നെസസറി ഗൈസ്. സോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, മദ്യപാനീനെ എങ്ങനെ പിടിച്ചു? അതായത് വീട്ടിലെങ്ങനെ അമ്മ തന്നെയാണ് പിടിച്ചത്, മീൻസ് വേറൊന്നല്ല, അമ്മയാണ് കയ്യോടെ പിടിക്കുകയായിരുന്നു. അതിൻ്റെ കഥ പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു ബ്രീഫ് കഥയായിരിക്കും. അതായത് മദ്യപാനി കഴിക്കും, ആ ടൈമിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു കുപ്പിയൊക്കെ മേടിക്കും, എന്നിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പേടിയാ, അറിയാലോ, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പേടിയാ. അത് കാരണം നമ്മുടെ ഡ്രങ്ക് ചിക്ക് ഒരു ഷോപ്പുണ്ട്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടല്ലോ ഡ്രങ്ക് ചിക്ക് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ സാധനം മേടിച്ചിട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ ഡ്രങ്ക് ചിക്കിയുടെ ഇതാ ഈ സ്മഗ്ലറുടെ ഈ തീവ്രവാദിയുടെ ഷോപ്പിൽ കൊണ്ട് സാധനം ഭദ്രമാക്കി വെക്കും. അപ്പോഴൊക്കെ എനിക്ക് സംശയമാണ്, തിരിച്ചു വരുമ്പോൾ പുള്ളി ഇങ്ങനെ അത് പൊട്ടിച്ച് ഊറ്റിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ട്. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ വിത്ത് മതി പണി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയമാണ്. അപ്പോൾ അന്നൊരു ദിവസം ഇതുപോലെ മേടിച്ചു, എന്നിട്ട് പോയി കഴിച്ചു, ബട്ട് സാധനം ബാക്കി വന്നു. അത് നേരെ കൊണ്ടുപോയി പോക്കറ്റിനകത്താക്കിയാണ് കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് ചെയ്തു മദ്യപാനി, മദ്യപാനി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗിൽ ഞാനങ്ങ് ഇട്ടു. ബട്ട് അന്ന് ഇത്തിരി ഫ്യൂസായിപ്പോയി, അന്നൊന്നും ഇത്രയൊന്നും അഴിക്കത്തൊന്നുമില്ല, അറിയല്ലോ ഗൈസ്. അപ്പോൾ അന്ന് ഫ്യൂസായിപ്പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ ഓഫീസിൽ പോകുന്നിടത്ത് പോയി, റെഗുലറായിട്ട് പോയി, എന്നിട്ട് തിരിച്ച് വന്നു. അന്ന് പക്ഷേ കഴിച്ചൊന്നുമില്ല, എല്ലാ ദിവസം കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായി, പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഹോളിഡേ ആണ്. അപ്പോഴേക്ക് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു, അപ്പോൾ അമ്മ ഒരുമാതിരി മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നു, ഭയങ്കര കലിപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്ത് പറ്റിയെന്ന്. അപ്പോൾ അമ്മ അകത്തോട്ട് പോയി, എന്നിട്ട് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നു. കാരണം അതുവരെ എന്തായാലും അമ്മയാണ് വെച്ചിക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന അമ്മയാണ്, അത് അപ്പോഴും അതെ ഇപ്പോഴും അതെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബാഗിൽ നിന്ന് കുപ്പി എടുത്ത് മാറ്റാൻ മറന്നുപോയി. ആ കുപ്പിക്കകത്താണ് ഇത്ര സാധനം ഉണ്ടായിരുന്നു. ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ നമ്മുടെ സെലിബ്രേഷൻ റമ്മിലിടും, അതായത് നമ്മുടെ സെലിബ്രേഷൻ റമ്മുണ്ടല്ലോ മക്ഡോണൽസ്, അപ്പോൾ ആ സാധനത്തിൻ്റെ ഒരു പൈൻറ്റ് കുപ്പിയായിരുന്നു. അതിൻ്റെ കുപ്പിക്കകത്ത് ഏകദേശം എന്താ ഇത് പൈൻറ്റ് കുപ്പിയാണെങ്കിൽ ഇത്രത്തോളം സാധനം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, തൊണ്ടി അടക്കം പിടിച്ചു. കുപ്പി മാത്രമാണെങ്കിൽ പിന്നെയും പറഞ്ഞു വയ്ക്കുക എന്തെങ്കിലും വഴി കിടന്ന് കിട്ടിയതാണെന്നോ, അങ്ങനെ ഇങ്ങനെ അല്ലെ ഡ്രങ്കിൻ്റെ തലയിലൂടെ ചാർത്തായിരുന്നു. ബട്ട് തൊണ്ടി മുതൽ അടക്കം പിടിച്ചു, കുപ്പി മദ്യം ഉൾപ്പെടെ പിടിച്ചു. അങ്ങനെ പിന്നെ മുട്ടം കലി, എന്നെ എവിടെയും വിടത്തില്ല. നേരെ ഓഫീസിൽ നിന്ന് വരിക, നേരെ വീട്ടിൽ, വീട് എവിടെയും വിടത്തില്ല. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു, അതോട് പ്ലസ് പോയിന്റ് ആണ്. എനി ഹാവ് എവിടെ വന്നാലും ഉടനെ വിളിയെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയാൽ അപ്പം തന്നെ വിളി വരും. അതാണ് ആകെക്കൂടെ സീനായിട്ടുള്ള സമയമായിരുന്നു അതെല്ലാം. അപ്പോൾ അങ്ങനെയാണ് മദ്യപാനി പിടിച്ചത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഊതിച്ച് അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ സ്മെല്ല് കണ്ടിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ പൊതുവെ ഭൂരിപക്ഷം ആൾക്കാർക്കും, അല്ലേടോ, വീട്ടിലൊക്കെ ഭൂരിപക്ഷം ആൾക്കാരെ പിടിക്കുന്ന അങ്ങനെയല്ലേ. വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ മണം കേട്ടുകൊണ്ട് ഊതറാന്ന് പറയും, അങ്ങനെയൊക്കെ അടിയൊക്കെ വെള്ളമായിരിക്കും. പക്ഷെ മദ്യപാനീനെ പിടിച്ചപ്പോൾ എന്താണ്, തൊണ്ടി ഉൾപ്പെടെ പിടിച്ചു, സ്കൂപ്പിലെ സാധനം ഉൾപ്പെടെ പിടിച്ചു. അതൊക്കെയാണ് അതൊക്കെ റെയറായിട്ട് പിടിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ റോയ്സ് ബ്രോൾ, മദ്യപാനി എല്ലാത്തിലും ആൻസർ തന്നിരിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെയധികം സന്തോഷമാണ്. കാരണം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ബ്ലോഗ് എന്താണ്, നമ്മൾ റിവ്യൂ ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഫുഡ് ബ്ലോഗ് എല്ലാം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നോർമലി. ബട്ട് ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് മദ്യപാനി ഇത് ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നത്. എനി ഹൈ ബിഗ് സല്യൂട്ട് യു ബ്രോ ആൻഡ് വെരി വെരി താങ്ക് യു. കാരണം ഈ ഒരു ടോപ്പിക്ക് മദ്യപാനിയുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു, കേട്ടോ ഡ്രങ്കടെ, ഈ ഒരു ആശയം മനസ്സിൽ ഇല്ലായിരുന്നു സത്യം. ബട്ട് റോയ്സ് ബ്രോ ഇത് തന്നതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ എക്സ്പീരിയൻസസ് ആൻഡ് മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലേ ഡ്രങ്കടെ, മദ്യപാനിയുടെ ഈ ഒരു ചെറിയൊരു സ്റ്റോറി, ലൈഫ് സ്റ്റോറി, മൈ
പേഴ്സണൽ ലൈഫ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ഫസ്റ്റ് ഭാഗം മാത്രമാണ്, ഇനി ഒരുപാട് എപ്പിസോഡ്സ് വരാൻ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ള ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മദ്യപാനി അതിനെല്ലാം ആൻസർ തരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും മദ്യപാനി അപ്പം തന്നെ കമൻറ്റ് റിപ്ലൈ തരുന്നുണ്ട്. ബട്ട് ഇതൊക്കെ അതൊക്കെ മേലെയാണ് അറിയാലോ. സോ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുകൊണ്ട് മദ്യപാനി കഴിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മദ്യപാനിയുടെ ചെറിയ സ്റ്റോറി, ഇതുപോലെ ഒരുപാട് സ്റ്റോറികൾ പറയാൻ കിടപ്പുണ്ട് ഗായ്സ്. ബട്ട് അതൊക്കെ പിന്നീട് നിങ്ങളുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനമാക്കി ആയിരിക്കും. ബട്ട് ഇൻ ദ മീൻ ടൈം വി ആർ ഗോണ ഹാവ് ദ ഫൈനൽ ചിയേഴ്സ് ഗായ്സ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ദ ഫൈനൽ ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ ഗായ്സ്. ചിയേഴ്സ് ടു യു ഗായ്സ്. പുതിയൊരു ബ്രാൻഡുമായി, പുതിയ ഏതെങ്കിലും ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത തവണ കാണാം. കണ്ടേ പറ്റൂ, അല്ലാതെ അവിടെ പോകാൻ അല്ലേ. അതുകൊണ്ട് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്. ഓക്കെ, ചിയേഴ്സ് ഗായ്സ്.